Hello guys, welcome to F6Q Talks. ഫ്രണ്ട്സ്, ഇന്നലെ ഞാൻ വീഡിയോ ചെയ്യുന്നത് പറഞ്ഞിട്ട് ഇന്നലെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് എനിക്കൊരു പരിപാടി ഉണ്ടായിരുന്നു, അതുകൊണ്ടായിരുന്നു. ഓക്കെ, ഞാൻ പറഞ്ഞില്ലല്ലോ വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കണ്ടന്റ് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവല്ലോ. ചങ്ക് ഫ്രണ്ട്സ്, ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞതാണ് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച്. പക്ഷേ ഒന്നുകൂടി പറയാം, ഒന്നുകൂടി വെച്ചാൽ അതിൽ പറഞ്ഞല്ലോ, കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. കുറച്ച് ചെറിയ വീഡിയോ ഉണ്ട്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമതായിട്ടൊക്കെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ 90% ആൾക്കാർക്കും ഏറ്റവും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുന്നത് സ്വന്തം ചങ്ക് ചങ്ങാതിമാരുടെ കൂടെ ഇരിക്കുമ്പോഴേക്കും, സ്വന്തം വീട്ടിൽ കിട്ടുന്ന സ്വന്തം കുടുംബത്തിൽ ഇവിടെ എവിടെയും കിട്ടാത്ത ഹാപ്പിനെസ് 5 മിനിറ്റ് ചങ്ങാതിമാരുടെ അടുത്ത് ഇരിക്കുന്ന കിട്ടും. അതങ്ങനെയാണ്. പിന്നെ ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ പലതരത്തിലുണ്ട്. ഡീപ്പ് ഫ്രണ്ട്സ് ഉണ്ട്, ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്, എന്തെങ്കിലും ആവശ്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ട്. എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ട് അവരുടെ ആവശ്യം നടന്നു കഴിഞ്ഞ സമയത്ത് നമ്മൾ ഒഴിവാക്കുന്ന ഫ്രണ്ട്സ് ഉണ്ട്. അവരെ ശരിക്കും ഫ്രണ്ട്സിന് പോലും വിളിക്കാൻ പറ്റില്ല, പക്ഷെ അവരല്ല പറയുന്നത്. ഓക്കെ, നമ്മുടെ കൂടെ എന്തിനും എന്തൊരു സഹായത്തിനും എന്തൊരു കാര്യത്തിനും ചങ്കായിട്ട് ഇറങ്ങി വരുന്ന കുറച്ച് ചങ്ങാതിമാരുണ്ടാവും. അവരാണ് നമ്മുടെ ലോകം, അവരാണ് നമ്മുടെ എല്ലാമായിട്ട് വരുന്നത്. നമ്മുടെയൊക്കെ കുടുംബത്തിൽ ചില സമയത്ത് കുടുംബക്കാരെന്നും ചങ്ങാതിമാരെന്നും പറയുന്നത് രണ്ടും രണ്ടാണ്. പക്ഷേ എന്താ പറയുക, 90% ആൾക്കാർക്കും ചങ്ങാതിമാരായിരിക്കും ഏറ്റവും വലിയ ഹാപ്പിനെസ് നൽകുന്നത്. എന്തൊരു ആവശ്യത്തിന് വെച്ചാലും ഈ കുടുംബക്കാരെന്ന് വെച്ചാൽ നമ്മുടെ ബന്ധങ്ങളാണ്, നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു ടച്ച്. ഇതാണല്ലോ നമ്മുടെ എന്താ പറയുക, അമ്മയുടെ മോനെ, പിന്നെ മൂത്തമ്മയുടെ മോനെ, ഇങ്ങനെ അങ്ങനത്തെ കുടുംബക്കാർ, പിന്നെ ഇങ്ങനെ നമ്മുടെ ഫാമിലി ടച്ചാണ്. പക്ഷെ ഫ്രണ്ട്സ് നമ്മുടെ ടച്ചല്ല. പക്ഷെ എന്നാൽ പോലും എന്താ പറയുക, അങ്ങനെ ആയാൽ പോലും നമുക്ക് എന്തെങ്കിലും ആവശ്യം വരുന്ന സമയത്ത് നമ്മുടെ ആവശ്യം നടത്താനും, പിന്നെ നമ്മളെ അത്യാവശ്യം സ്നേഹിക്കാനും പറ്റുന്നവരാണ് നമുക്ക് ഏറ്റവും, നമ്മൾ അവരാണ് വലുതാക്കി കാണേണ്ടത്. ഓക്കെ, അല്ലാതെ നമ്മളെ എന്തെങ്കിലും ആവശ്യം പറയുമ്പോൾ നമ്മളെ തള്ളിക്കളയുന്ന ആൾക്കാർ, അത് ചില സമയത്ത് നാട്ടുകാരാവും, ഒരു പക്ഷേ കുടുംബക്കാരാവും, ഒരു പക്ഷേ വേറെ ആരെങ്കിലും ആവാം, ചില ചങ്ങാതിമാരും ഉണ്ടാവാം. പക്ഷെ നമ്മുടെ ആവശ്യം നടത്തി തരും, നമ്മൾ അത്രയും സ്നേഹിക്കുന്നവർ, അത് നമ്മുടെ കുടുംബത്തിനും ഉണ്ടാവാം. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ ഫ്രണ്ട്സാണ് അധിക പേരുടെയും എല്ലാം. ഫ്രണ്ട്സിനോട് ചോദിച്ചാൽ, കുടുംബക്കാരോട് ചോദിച്ചാൽ 5 പൈസ തരാത്ത ചില കുടുംബക്കാരുണ്ട്, ചിലവർ. ഓക്കെ, എൻ്റെ 2-3 ഫ്രണ്ട്സൊക്കെ എന്നോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞാൻ അറിഞ്ഞ കാര്യമാണ്, 5 പൈസ ചോദിച്ചാൽ കൊടുക്കാത്ത കുടുംബക്കാരുണ്ട്. പക്ഷേ വിളിച്ചിട്ട് സംസാരിക്കുമ്പോൾ സൗണ്ട് ഒന്ന് ഇടറിയാൽ അവരൊന്ന് ചോദിക്കും, എന്താ എനിക്ക് പ്രശ്നം. അന്നേരം നമ്മുടെ പ്രശ്നം പറയുമ്പോൾ അവർ സ്പോട്ടിൽ ബാങ്കിലേക്ക്, അക്കൗണ്ടിലേക്ക് പൈസ അയച്ചാൽ, അതാണ് ചങ്ക് എന്ന് വെച്ചാൽ ചങ്ങാതിമാർ. അങ്ങനത്തെ ചങ്ങാതിമാരെ വില അറിയാത്ത കുറേ ടീംസ് എന്തൊക്കെയോ പറയും. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്ത സമയത്ത് എൻ്റെ ഇവിടെ എൻ്റെ നാട്ടിൽ നിന്ന് എൻ്റെ ഒരു കുടുംബക്കാരനോട്, എൻ്റെ കുടുംബത്തിലെ ഒരാളോട് കുറച്ച് ആൾക്കാർ പറഞ്ഞു, എൻ്റെ വീഡിയോ കണ്ടിട്ട് അടി തരാൻ തോന്നി. ആർക്ക് അടി തരാൻ തോന്നിയെന്ന് വെച്ചാൽ ഇങ്ങോട്ട് വാട്ടോ, ഞാൻ ഇവിടെ ഉണ്ട്. എൻ്റെ വീടെന്ന് വെച്ചാൽ കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പ് എന്ന സ്ഥലത്ത്, ചപ്പാരപ്പടവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ പെരുമ്പള വന്ന ചെറിയ സ്ഥലമുണ്ട്, അവിടെയാണ് എൻ്റെ വീട്. ഓക്കെ, ആർക്കാണ് തല്ലാൻ തോന്നുന്നത് വെച്ചാൽ വാ. ഓക്കെ, അപ്പോൾ എൻ്റെ ലൈഫും എൻ്റെ കാര്യങ്ങളും ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ട്, ആ വീഡിയോ തന്നെ ഞാൻ പറയുന്നുണ്ട്, കഴിഞ്ഞ വീഡിയോയിൽ, കഴിഞ്ഞ ഫ്രണ്ട്ഷിപ്പിൻ്റെ വേറെ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് മനസ്സിലാവശ്യമാകും, പക്ഷെ എൻ്റെ ലൈഫ് നിങ്ങൾക്കറിയില്ല, അതൊന്നും കേൾക്കൂല. നമ്മൾ പറയുന്ന ഫുള്ളായിട്ട് കേൾക്കാതെ കുറേ എണ്ണം കുരക്കാൻ വരും. അപ്പോൾ അവരോടൊന്നും പറയാനില്ല, നിങ്ങൾക്ക് തല്ലാൻ തോന്നുന്നത് നിങ്ങൾ വാ. ഓക്കെ, ഞാനിവിടെ തന്നെ ഉണ്ട്. അപ്പോൾ പിന്നെ പറയണമെന്ന് വെച്ചാൽ ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ ചങ്ക് ഫ്രണ്ട്സ് അവരില്ലാതെ വീട്ടിൽ അവരുണ്ടാവും. കുടുംബക്കാർ തരുന്ന സ്നേഹം പോലും, രക്തബന്ധത്തിൽ ഇല്ലാത്ത സ്നേഹമാണ്. എന്താ പറയുക, സ്വന്തം ചോരയായ, ഇപ്പോൾ എന്താ പറയുക, ഒരു വയറ്റിൽ പറഞ്ഞ ചിലപ്പോൾ 2-3 മക്കളുണ്ട്, നമുക്കറിയാലോ ഒരുപാട് പേരുണ്ടാവുമല്ലോ. എന്താ പറയുക, തെറ്റിയിട്ട് മിണ്ടാതിരിക്കുന്നവരും എന്തെങ്കിലും ഒരു സഹായം ചോദിച്ചാൽ ചെയ്യാത്തവരുണ്ടാവും. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. എൻ്റെയൊക്കെ ലൈഫിൽ എനിക്ക് ഏറ്റവും സന്തോഷം കിട്ടിയത് ചങ്ക് ചങ്ങാതിമാരുണ്ടായിരുന്നു മാത്രമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ചങ്ക് ചങ്ങാതിമാരുണ്ടെങ്കിൽ ഒരിക്കലും അവരെ ഒഴിവാക്കരുത്. അവരെ ഒഴിവാക്കിയാൽ നിങ്ങളുടെ വലിയൊരു നിങ്ങൾക്ക് വലിയ നഷ്ടമാണ്. ഓക്കെ, അപ്പോൾ പല ആൾക്കാർ പറയും കുടുംബക്കാർ മാത്രമേ ഉണ്ടാവും ഭാവിയിൽ. ശരിയാണ്, നല്ല സ്നേഹിക്കുന്ന കുടുംബക്കാരുണ്ട്, എന്തൊരവസ്ഥ സ്നേഹിക്കുന്ന കുടുംബക്കാരുണ്ടാവാം. പക്ഷേ ചില കുടുംബക്കാർ നമുക്ക് പാര വെക്കുന്ന കുടുംബക്കാരുണ്ടാവും. ഒരു പൈസ ചോദിച്ചാൽ, 5 പൈസ ചോദിച്ചാൽ തരുന്നില്ല, എന്തെങ്കിലും ആപത്തുഘട്ടത്തിൽ ചോദിച്ചാൽ സഹായിക്കാനില്ലാത്ത കുടുംബക്കാരും ഈ ഭൂമിയിലുണ്ട്. ആ സമയത്ത് ചങ്ക് ചങ്ങാതിമാരാണെങ്കിൽ എന്തൊരാവശ്യം വന്നാലും വിളിച്ചിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേര്. ചങ്ക് ചങ്ങാതിമാരുടെ പൈസ ഇല്ലാതെ ആകെ ഒരു കുടുംബക്കാരോട് ചോദിച്ചിട്ട് പൈസ കിട്ടാതെ, പൈസ തരാതെ ചങ്ങാതിമാർ കൊടുത്തിട്ട് മാത്രം എന്താ പറയുക, പല പല സംരംഭങ്ങളും തുടങ്ങുന്നുണ്ട്, തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, തുടങ്ങാൻ പോകുന്നവരുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഒരിക്കലും നമുക്ക് കിട്ടിയ നമ്മുടെ സൗഭാഗ്യമാണ് നമ്മൾ ചങ്ക് ചങ്ങാതിമാർ, ഒരിക്കലും അവരെ ഒഴിവാക്കരുത്. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എൻ്റെ ലൈഫിൽ ഇന്നലെയൊക്കെ ഞാൻ എന്താ പറയുക, ഈ ചങ്ങാതിമാരുടെ വില കുറച്ചും കൂടി നല്ലോണം അറിഞ്ഞ്
കുറച്ചും കൂടി നല്ലോണം, അല്ലെങ്കിൽ എനിക്കറിയാം എന്നാലും കുറച്ചും കൂടി അവിടെയൊക്കെ വില ഞാൻ അറിഞ്ഞു. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തത്. ഓക്കെ, നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ പറഞ്ഞു വെച്ചാൽ നമ്മുടെ ഫ്രണ്ട്സിനെ മോണിറ്റർ ചെയ്യണം. എന്താ വെച്ചാൽ ചില ഫ്രണ്ട്സ് നമ്മൾ അവരുടെ ആവശ്യങ്ങൾ കഴിഞ്ഞാൽ അവർ നമ്മൾ ഒഴിവാക്കുന്നത്. അങ്ങനത്തെ ചങ്ങനവർ ഒരിക്കലും നമ്മുടെ കൂട്ടരുത്. അങ്ങനത്തെ ചങ്ങനവർ നമ്മുടെ കൂടെ കൂട്ടിയാൽ നമ്മൾക്ക് വലിയ ആപത്താണ്. നമ്മൾക്ക് എന്തൊരു ആവശ്യം വരുന്ന സമയത്ത് നമ്മൾ വിളിച്ചാൽ നമ്മുടെ കൂടെ വരാൻ, നമുക്കൊരു സഹായം ചെയ്യാൻ പറ്റുന്ന ചങ്ക് ചങ്ങാലിമാരെ ഒരിക്കലേക്കുന്നത്. ആ ഒരു പാഠം നിങ്ങളെല്ലാവരും ഉൾക്കൊള്ളുക. എൻ്റെ അനുഭവത്തിൽ ഞാൻ പറഞ്ഞു. ഓക്കെ, ചങ്ങാതിമാർ എല്ലാ കാലത്തും ഉണ്ടാവണം. ചങ്ക് ചങ്ങാതിമാരെ മരിക്കുന്നവരെ നമ്മുടെ കൂടെ ഉണ്ടാവും. അത് ഫ്രണ്ട്സിൻ്റെ ചങ്ങാതിമാരെ വില അറിയാത്തവർ പറയും, ആ നിനക്ക് ഉണ്ടാവും, എത്ര കാലം ഉണ്ടാവും നമുക്ക് കാണാം എന്നൊക്കെ ഒരുപാട് പേര് പറയും. പക്ഷേ ചങ്ക് ചങ്ങാതിമാരാണെങ്കിൽ നമ്മളിവിടെ മരിക്കുന്നവരുണ്ടാവും, അതിലൊരു മാറ്റവും. ഓക്കെ, അപ്പോൾ എനിക്ക് അത്രേ പറയാനുള്ളൂ. അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണാം. ബൈ.